എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ദുഃഖം നീങ്ങി ഇനി സന്തോഷത്തിന്റെ സമയം. അബ്ദുൾ റഹീമിനായി 34 കോടി രൂപ മലയാളികൾ സമാഹരിച്ചു. എല്ലാവരോടും റഹീമിന്റെ മാതാവ് നന്ദി പറഞ്ഞു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഗാഥയിലൂടെ പ്രതിരോധം ഉയർത്തിയാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്ത് സമാഹരിച്ചത് 34 കോടി രൂപയാണ്. ഒരു മനുഷ്യജീവൻ കാക്കാൻ, ഒരു കുടുംബത്തിന്റെ കണ്ണീരപ്പാൻ ഒറ്റക്കെട്ടായി അവർ സൃഷ്ടിച്ചത് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാർത്ത മാതൃകയാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും മുഖ്യമന്ത്രി പ്രശംസിച്ചു. ഈ മാസം 8-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും, എത്രയാണ് വിഹിതങ്ങൾ എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയുടെ തോത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിൻ്റെ കാര്യമാണ്. AAY മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ താലൂക്കുകളിൽ ലഭിക്കുക. ഒരു വിഭാഗം ആളുകൾക്ക് 30 കിലോ തന്നെ പുഴുങ്ങലരിയാണ് ഈ മാസം ലഭിക്കുക. ആകെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. മൊത്തം ലഭിക്കുന്ന അരിയിൽ 30 കിലോ അരിയും പുഴുങ്ങലരിയായിട്ടായിരിക്കും കൂടുതൽ താലൂക്കുകളിൽ ലഭിക്കുക. AAY വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാർഡുകൾക്കാണ് ഇങ്ങനെ ലഭിക്കുക. വിവിധ താലൂക്കുകളിൽ അങ്ങനെയായിരിക്കും. ഇനി വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത കാർഡാണ് മഞ്ഞക്കാർഡാണ് എങ്കിൽ അത് നമുക്കറിയില്ല. നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് ഇനി പറയുന്ന 2 രീതിയിൽ. ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അരി ലഭിക്കുക. 20 കിലോ അരി ആയിരിക്കും മഞ്ഞ റേഷൻ കാർഡിന് പുഴുങ്ങലരിയായിട്ട് ലഭിക്കുക. അതായത് ഈ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്തതാണ് എങ്കിൽ 20 കിലോ അരി ആയിരിക്കും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക. ബാക്കി 30-ൽ 3 കിലോ മട്ടയരിയും 7 കിലോ പച്ചരിയും ലഭിക്കും. ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക. പിന്നെ 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട, അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മട്ടയരി, പുഴുങ്ങലരി, പച്ചരി, അത് എങ്ങനെയാണ് അതിൻ്റെ തോത് എന്നാണ് പറയുന്നത്. പിന്നെ NPI ബ്രൗൺ റേഷൻ കാർഡ് സ്ഥാപനം റേഷൻ കാർഡുകൾക്കാണ്. കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾക്കുള്ള റേഷൻ കാർഡാണ്. അതിൽ കേവലം 2 കിലോ അരി മാത്രമാണുള്ളത്. ഒരംഗം മാത്രമാണ് ആ കാർഡിൽ ഉണ്ടാവുക. അവർക്ക് ഈ 2 കിലോ അരിയും പുഴുങ്ങലരിയാണ് ഈ മാസം ലഭിക്കുന്നത്. ഇനി സംസ്ഥാനത്തുള്ള മുൻഗണനാ വിഭാഗം കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അരി, ആകെ 4 കിലോ അരിയാണ് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും ലഭിക്കുക. അതിൽ 2 കിലോ പുഴുങ്ങലരിയും 2 കിലോ പച്ചരിയായിരിക്കും. മട്ടയരി ഈ പ്രാവശ്യം ഈ മാസം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഇല്ല. അതുപോലെ പൊതുവിഭാഗം സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആകെ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ആകെ ലഭിക്കുന്ന 2 കിലോ അരിയിൽ 2 കിലോ അരിയും പുഴുങ്ങലരിയാണ്. നീല റേഷൻ കാർഡിന് സ്പെഷ്യലായും കൊണ്ട് 4 കിലോ അരി കിട്ടുന്നുണ്ട്. അതിൽ 3 കിലോ പച്ചരിയാണ് സ്പെഷ്യൽ, 1 കിലോ പുഴുങ്ങലരിയുമാണ്. മട്ടരി നീല റേഷൻ കാർഡിന് ഇല്ല. ഇനി പൊതുവിഭാഗം NPNS നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആകെ 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഇതിൽ 2 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക. ഈ ഒരു രൂപത്തിലാണ് ഈ റേഷൻ അരികൾ ലഭിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനാണ് ആട്ടയുള്ളത്. പിങ്ക് റേഷൻ കാർഡിന് 9 രൂപ, മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപ, അങ്ങനെയാണ് ലഭിക്കുന്നത്. ബാക്കി ആർക്കും ആട്ടയില്ല. പിന്നെ മണ്ണെണ്ണയാണ്. വൈദ്യുതീകരിച്ച വീടാണ് എങ്കിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനാണ് മണ്ണെണ്ണയുള്ളത്. 3 മാസത്തെ കാലയളവാണ്. ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കാലയളവിൽ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും 1.5 ലിറ്റർ പിങ്ക് റേഷൻ കാർഡിനുമാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് റേഷൻ വിതരണത്തിൻ്റെ കാര്യങ്ങൾ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും വിധികളുമാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചിരുന്നു. സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലൂടെയും വിഷു ചന്ത ഒരുക്കാനായിരുന്നു സഹകരണ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ അനുമതി നിഷേധിക്കുകയും തുടർന്ന് ഈ ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു, ചന്ത തുടങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവും വന്നിരുന്നത്. എന്തായാലും ഇന്നലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. അതായത് കൺസ്യൂമർ ഫെഡിന് ഈ വിഷു ചന്തകൾ ഒരുക്കാം, അത് തുടങ്ങാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങുകയാണ്. 13 സബ്സിഡി സാധനങ്ങൾ ചന്തകളിൽ ലഭിക്കും. ഇതുകൂടാതെ വിവിധ പച്ചക്കറികൾ, മിൽമ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷ്യ വസ്തുക്കളും ലഭിക്കും. ശബരി ഉൽപ്പന്നങ്ങൾ വില കുറവിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ലഭിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടൊരു കൗണ്ടർ തുറക്കും. അതിനു പുറമെ എല്ലാ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകൾ പോലെയുള്ള കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളുണ്ട്. അവിടങ്ങളിൽ നിന്നും ഈ ഒരു ചന്തയിലുള്ള സാധനങ്ങൾ മിനിമം സബ്സിഡി സാധനങ്ങളെങ്കിലും ലഭിക്കുന്നതാണ്. അപ്പം ആ ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെ നടത്തുകയാണ് എങ്കിലും ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരും ഉപയോഗിക്കരുത് എന്നും ജനങ്ങളുടെ ജീവിത പ്രശ്നത്തിനാണ് ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത്, അത് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്താനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് തുടങ്ങുകയാണ്. മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യം പല ആളുകളും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം ഏപ്രിൽ മാസത്തെ റേഷൻ മുടങ്ങും എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത്. റേഷൻ ഈ മാസം എന്തായാലും മുടങ്ങിയിട്ടില്ല. അപ്പോൾ മസ്റ്ററിങ് ഉടൻ തുടങ്ങും എന്നാണ് നമുക്ക് ഭക്ഷ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ. അത് തുടങ്ങുന്ന സമയത്ത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം തുടങ്ങുകയാണെങ്കിൽ തന്നെ 26-ാം തീയതിക്ക് ശേഷം, ഇലക്ഷന് ശേഷമേ അത് തുടങ്ങാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പെൻഷൻ കാര്യമാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ 1600 രൂപ കൂടി ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ ലഭിച്ച, ഇപ്പോൾ 4800 വിതരണം ചെയ്യും എന്ന് പറഞ്ഞ് 1600 മാർച്ച് 15-ാം തീയതി വിതരണം ആരംഭിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ 3200 വിതരണം ചെയ്യുന്നത്. ആ 1600 കാര്യമാണോ പറയുന്നത് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അന്ന് പല ആളുകൾക്കും മുടങ്ങിയത് പിന്നീട് വിതരണം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിതരണം ചെയ്യും എന്ന് ഉറപ്പ് പറയാനൊന്നും ആയിട്ടില്ല. കാരണം ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാക്കും അത് പിന്നീട് ധനമന്ത്രി ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിലവിലത്തെ പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ നിലവിലത്തെ പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ബാങ്ക് അക്കൗണ്ടുകളിലേക്കെല്ലാം ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ക്യാൻസർ പെൻഷൻ ഇതൊന്നും ഇപ്പോൾ വിതരണം ചെയ്തിട്ടില്ല. അത് വിതരണം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതും ഉണ്ടായിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണം. നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 3200 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തതിന് ശേഷം ഇന്നു മുതൽ കൈകളിൽ വിതരണം സജീവമാകുകയാണ്. സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അത് വിതരണം ചെയ്യേണ്ട താമസമാണ് ഉള്ളത്. അപ്പോൾ സർവീസ് സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മീഷനൊന്നും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു തുക വസ്തുവിൻ പൂർത്തീകരിച്ച എല്ലാവർക്കും ലഭിക്കുന്നതുമാണ്. മറ്റൊന്ന്, ഇനി ലഭിക്കുമോ, 1600 ഇനി ഈ മാസം ലഭിക്കുമോ എന്നുള്ളതാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് അത് തള്ളിക്കളയാനാകില്ല. ഇലക്ഷൻ കമ്മീഷന്റെ എതിർപ്പും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ് അതാത് മാസത്തെ പെൻഷൻ അതാത് മാസത്തിൽ വിതരണം ചെയ്യും എന്ന്. അങ്ങനെ ആണ് എങ്കിൽ അത് വിതരണം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഒരു പ്ലാൻ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ 7 മാസത്തെ കുടിശ്ശികയിൽ 3 മാസത്തെ കുടിശ്ശിക തീർത്തപ്പോൾ 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിലെ മാസത്തേത് നൽകുകയാണ് എങ്കിൽ ആ 4 മാസത്തെ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ടായിരിക്കും നൽകുക. ആ 4 മാസത്തേത് പിന്നീട് ഓണം, വിഷു പോലുള്ള ആഘോഷ വേളകൾ വരുന്ന സമയത്ത് 1600 അധികം ചേർത്ത് ഓരോ മാസത്തെ പെൻഷനോടൊപ്പം അധികമായിട്ട് നൽകുന്ന രീതിയിലേക്കായിരിക്കും സർക്കാർ കടക്കുക. അപ്പം ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണമാണ് ഇനി അങ്ങോട്ട് നടക്കുക. അപ്പം ഈ മാസം അത് ലഭിക്കുമോ, അതല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. പ്രഖ്യാപനം ഉണ്ടാകുകയാണ് എങ്കിൽ, അതിപ്പോൾ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഉത്തരവ് വരികയോ ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയോ ചെയ്യില്ല. കാരണം ഇലക്ഷൻ പെരുമാറ്റ ചട്ടം നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് വിതരണം അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സൂചനകൾ ലഭിച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാം.
ധനമന്ത്രി പറഞ്ഞതനുസരിച്ച് ഓരോ മാസത്തെ പെൻഷനും അതാത് മാസം വിതരണം ചെയ്യും. അപ്പോൾ കുടിശ്ശികയുള്ള 4 മാസത്തെ പെൻഷൻ അവിടെ നിൽക്കും. അത് പിന്നീട് ഓണത്തിൻ്റെ സമയത്ത്, പിന്നീട് വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് സർക്കാർ ഓരോ മാസത്തേതും കൂട്ടി നൽകും. നിലവിലെ മാസത്തേതും പിന്നെ പഴയ കുടിശ്ശികയിൽ നിന്ന് 1 മാസത്തേതും, അങ്ങനെ 3200 നൽകും. ആ ഒരു രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അപ്പോൾ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതെത്തും. ചില ആളുകൾക്ക് വിഷു കഴിഞ്ഞിട്ട് കയ്യിൽ എത്തും. 26-ാം തീയതി ഇലക്ഷന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, സോഷ്യൽ മീഡിയ ആപ്പായ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ക്വാളിറ്റിയിൽ HD രൂപത്തിൽ നമുക്ക് ഫോട്ടോയും മറ്റു കാര്യങ്ങളെല്ലാം അയക്കാൻ വേണ്ടിയിട്ട് കഴിയും, വീഡിയോ അയക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിന് പുറമെ ഇപ്പോൾ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യണമോ, അതിൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫീച്ചറാണ് ബീറ്റ വെർഷനിൽ ആദ്യം അവതരിപ്പിച്ച് വാട്സപ്പിൽ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും എത്തിച്ചേരുന്നത്. മറ്റുപ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് 31 മാർച്ച് അവസാനിച്ചതോടുകൂടി പിഴ പലിശകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഏപ്രിൽ മാസത്തിലേക്ക് കടന്നതോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി പഞ്ചായത്തുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ വീട് സന്ദർശിച്ച് നികുതി കുടിശ്ശിക പിരിക്കുന്ന രൂപത്തിലേക്കോ കാര്യങ്ങൾ നടക്കുകയാണ്. മറ്റൊന്ന്, ഹരിതകർമ്മക്ക് ഫീസ് നൽകാത്ത ആളുകളുടെ നികുതി സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിതകർമ്മ സേനകൾ വീടുകളിൽ എല്ലാ മാസവും എത്തുന്ന സമയത്ത് 50 രൂപ വീടുകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും ഫീസ് നൽകിയേ മതിയാകൂ. ഇപ്പോൾ സ്ഥാപനങ്ങളിലെ വിവിധ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മറ്റ് സംഘടനകളും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ വേസ്റ്റുകൾ കൊണ്ടുപോവാതെ ഇത്രയും പണം അവർക്ക് ഇതിന് നൽകില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇത് അടക്കാത്തത് കൊണ്ട് സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകുന്നില്ല എന്നുള്ള ഒരു സാഹചര്യവും ഉണ്ട്. ആശ്വാസമായി തിരുവനന്തപുരത്ത് ഇന്ന് കനത്ത വേനൽ മഴ ഉണ്ടായി. മറ്റൊരു അറിയിപ്പ്, ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങളുണ്ട്. സ്വർണ്ണവില വീണ്ടും കുത്തനെ വർദ്ധിച്ചു. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6720 രൂപയും പവന് 800 രൂപ വർദ്ധിച്ച് 53760 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.